സിനിമാ സീരിയൽ താരം രഞ്ജുഷ മേനോന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ വേദനയിലാണ് ഇപ്പോഴും പ്രിയപ്പെട്ടവർ നാല് ദിവസം മുമ്പായിരുന്നു രഞ്ജുഷ ആത്മഹത്യ ചെയ്തതെന്ന വാർത്ത പുറത്തു വന്നത് തിരുവനന്തപുരത്തെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ജന്മദിനത്തിന്റെ അന്ന് തന്നെയാണ് രഞ്ജുഷയുടെ മരണവും സംഭവിച്ചിരിക്കുന്നത് രാവിലെ ലൊക്കേഷനിൽ എത്താതിരുന്ന രഞ്ജിഷയെ സീരിയലിലെ അണിയറ പ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെടുകയും കിട്ടാതെ വന്നതോടെ പങ്കാളി മനോജിനെ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് മനോജും രഞ്ജുഷയെ വിളിച്ചെങ്കിലും നടി ഫോണെടുത്തില്ല ഇതോടെ മനോജ് വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് രഞ്ജുഷയെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് രഞ്ജുഷയുടെ മരണത്തിന് പിന്നാലെ നടി എന്തിനത് ചെയ്തു എന്ന ചർച്ചകൾ സജീവൻ തന്നെ നടിയുടെ പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അടക്കം വെച്ചാണ് ആരാധകർ നടിയുടെ മരണത്തെക്കുറിച്ച് സംസാരിച്ചത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിഷാദത്തിലൂടെ കടന്നു പോവുകയായിരുന്നു രഞ്ജുഷ എന്ന് തോന്നിപ്പിക്കുന്ന പോസ്റ്റുകളാണ് നടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും കണ്ടിട്ടുള്ളത് അതേസമയം മകളെ കുറിച്ചടക്കം രഞ്ജിഷ കുറിച്ച വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ മാത്രമാണ് രഞ്ജിഷയ്ക്കുള്ളത് രഞ്ജിഷയുടെ ആദ്യ വിവാഹം തകർന്നതോടു കൂടിയാണ് രഞ്ജുഷയും മകളും സ്വന്തം വീട്ടിലേക്ക് എത്തിയത് പിന്നീട് മിസ്സിസ് ഹിറ്റ്ലർ എന്ന സീരിയലിൽ അഭിനയിക്കാൻ എത്തിയ സമയത്ത് സംവിധായകനായിരുന്ന മനോജിനെ പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും ചെയ്തു ശേഷം ഇരുവരും ഒരുമിച്ച് ലിവിംഗ് റിലേഷൻഷിപ്പിൽ ശ്രീകാര്യത്തെ ഫ്ലാറ്റിൽ താമസമാക്കുകയും ചെയ്തു മനോജ് വിവാഹിതനും രണ്ട് കുഞ്ഞുങ്ങളുടെ അച്ഛനുമാണ് ഇതെല്ലാം ഉപേക്ഷിച്ചാണ് രഞ്ജിഷയുമായി ലിവിംഗ് റിലേഷൻഷിപ്പ് മനോജ് വിവാഹിതനും രണ്ട് കുഞ്ഞുങ്ങളുടെ പിതാവുമാണ് ഇവരെ ഉപേക്ഷിച്ചാണ് രഞ്ജിഷയുടെ കൂടി ശ്രീകാര്യത്തെ ഫ്ളാറ്റിൽ താമസം തുടങ്ങിയത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ മനോജ് ആണ് രഞ്ജുഷയുടെ മരണത്തിന് ഉത്തരവാദി എന്നാണ് മനോജും രഞ്ജിഷയും തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം കൂടി ഒരുപാട് വഴക്കുണ്ടായെന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത് അതുമാത്രമല്ല സഹപ്രവർത്തകർ പറയുന്നത് രഞ്ജുഷ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ് അതുപോലെ തന്നെയാണ് രഞ്ജിഷയുടെ മാതാപിതാക്കളും പറയുന്നത് എൻ്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം അവൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാനുള്ള കാര്യത്തും അവൾക്കുണ്ടായിരുന്നു അവൾക്കൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല അതും ഈ അതുമാത്രമല്ല അവളുടെ ഈ പിഞ്ചുമകളെ ഉപേക്ഷിച്ച് ഒരിക്കലും അവൾക്ക് ഇങ്ങനെ പോകാൻ സാധിക്കില്ല എന്നാണ് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് അതുകൊണ്ട് തന്നെ മനോജിനെ എത്രയും പെട്ടെന്ന് പോലീസ് നല്ല രീതിയിൽ തന്നെ ചോദ്യം ചെയ്യണം എങ്കിൽ മാത്രമേ സത്യാവസ്ഥ എന്താണെന്ന് അറിയൂ കാരണം അന്ന് അവർക്കിടയിൽ സംഭവിച്ചത് അവർക്ക് രണ്ടു അറിയൂ അറിയും അതിലിപ്പോൾ രഞ്ജിഷ ജീവിച്ചിരിപ്പില്ലല്ലോ അപ്പോൾ മനോജിന് എന്തായാലും സത്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ മനോജ് തന്നെയാണ് ഇതിന് ഉത്തരവാദി എന്നാണ് എല്ലാവരും പറയുന്നത് ഉടനെ തന്നെ പോലീസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മനോജിനെ ചോദ്യം ചെയ്താൽ എല്ലാ സത്യങ്ങളും അറിയാൻ സാധിക്കും എന്നാണ് രഞ്ജിഷയുടെ സുഹൃത്തുക്കളും അതുപോലെ മാതാപിതാക്കളും പറയുന്നത് മനോജിനെ ഒരു തവണ പോലീസ് ചോദ്യം ചെയ്തതായിരുന്നു വീണ്ടും ചോദ്യം ചെയ്യും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും സത്യം എത്രയും പെട്ടെന്ന് തെളിയട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്